എവിടെ ആ മരം കണ്ടത് ആ മരം ഞാൻ കണ്ടു ആ മരത്തിന്റെ ലെഫ്റ്റ് സൈഡ് അല്ല അതായത് ഈ നമ്മൾ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് ഷോർണർ ഷോർണറിന്റെ സൈഡ് ഉള്ളിലേക്ക് പോണണ്ട ഒരു തരം ഇങ്ങനെ ആനേനെ കാണാത്തത് നല്ലത് ഞാൻ കണ്ടിട്ടില്ല അയ്യോ കണ്ടില്ല ഉള്ളിലേക്ക് പോയപ്പോ നമ്മുടെ യൂസഫ് പിന്നെ ഒരു ഒറ്റയാനെ കണ്ടിട്ട് അത് ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരാനുള്ള ഒരു പരിശ്രമമാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭഗീരഥ പ്രയത്നം എന്ന് തന്നെ പറയാം ഞങ്ങൾ ആരും കണ്ടില്ല എന്നുള്ളത് വലിയൊരു അത്ഭുതം മൂപ്പര് മാത്രം കണ്ടു പാറ തന്നെയായിരിക്കടോ ആടാ കണ്ടില്ലേ കാഴ്ച എത്ര മനോഹരമായ കാഴ്ച നോക്കി എന്ത് രസമാണ് ഈ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സന്ധ്യാ സമയത്താണ് കേട്ടോ ഒരു അസ്തമയ സമയത്താണ് അതൊരു വല്ലാത്ത രസമുള്ള കാഴ്ചയാണ് കണ്ടു നോക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ചുമ്മാ ഇറങ്ങിയതാണ് അതാരാ യൂസ് ഇതാരാണ് ഇയാളാണ് ഈ പയ്യനൂർ ഓഫ് ദി ഡിസ്ട്രിക്ട് ആ ഈ വാളയാർ ഡിസ്ട്രിക്റ്റിൻ്റെ ആ മേലധികാരി ഓക്കെ പണ്ടത്തെ മറ്റേ വൈസ്രോയി എന്നെല്ലാം പറയുമ്പോൾ എന്നിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞതല്ലേ ഈ വഴിയെല്ലാം കണ്ടുപിടിച്ച അയാളാണ് മൂപ്പരാണ് ഈ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ സ്ഥലം കണ്ടുപിടിത്തിയതും ഇങ്ങോട്ട് വഴി കണ്ടെത്തിയതും ഈ സ്മരണാർത്ഥം പണി വെച്ചിരിക്കുന്ന ഇവിടെ തന്നെയാണ് ആള് മരിച്ചതും ഇവിടെ തന്നെയാണ് അതാണ് ഇതല്ലേ സംഭവം ഏതായാലും മൂപ്പർക്ക് ഇങ്ങനെ ഒരു ഉപകാരത്തിന് പറ്റിയ സ്ഥലം തന്നെ കിട്ടി അല്ല ഒന്നൊന്നര സീനറിയാണ് നമുക്ക് മൂന്ന് ചായ പറയണ്ട തീർച്ചയായിട്ടും യെസ് ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൻസാർ ബോൺസായി ആണ് വാൽപ്പാറയിലുള്ള പിന്നെ റിലാക്സ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഹോം സ്റ്റേയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ ഇപ്പോൾ ഏകദേശം 7-7.5 മണിയായി കുടിയും പിന്നെ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫ്രഷ് ആയിരിക്കുകയാണ് ഇനിയിപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ഒന്ന് നോക്കണം ഒന്ന് പോയിട്ട് വരാം മൂപ്പരുടെ തന്നെ ചെറിയൊരു കടയുണ്ട് അവിടെ നല്ല അടിപൊളി ബ്രെഡും ഓംലെറ്റും കിട്ടും അതൊരു സൂപ്പർ സംഭവമാണ് പിന്നെ നല്ല മസാലയും കുറച്ച് പെപ്പർ പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രസമുള്ളതാണ് മറ്റെന്തൊക്കെയാണ് കിട്ടാൻ നോക്കുക എനിക്കൊന്ന് അവിടെ മെയിനായിട്ട് ന്യൂഡിൽസും പിന്നെ ഇതുമാണെന്ന് തോന്നുന്നു പിന്നെ ഈ ബ്രെഡ് ഓംലെറ്റ് ആണെന്ന് തോന്നുന്നു ഈ ഹോം സ്റ്റേയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ പോവുകയാണെങ്കിൽ അതൊരു ഗംഭീരമായ ഒരു സീൻ തന്നെയായിരിക്കും സൂപ്പറായിരിക്കും ഓക്കെ ഇവിടെ ഒരു ഒരു വൈഡ് ഗ്ലാസ് വിൻഡോ ആണുള്ളത് അത് കാരണം നമുക്ക് പുറത്തെ കാഴ്ചകൾ ഇത് കിടുവാണ് അടിപൊളിയാണ് ഈ റൂമിലിരുന്ന് നമുക്ക് ബെഡ്റൂം ഈ ബെഡിൽ കിടന്നുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം ഇത് എങ്ങനെയാണ് വരുന്നത് ടോട്ടലി ഇത് പേര് റൊട്ടിക്കട ഇന്ന് ഏരിയാവുക്ക് റൊട്ടിക്കട എന്ന് സോൾവ് ഓക്കെ ഇന്ന് റൂമുക്കെല്ലാം സെയിം തന്നെ പ്രൈസ് പ്രൈസ് ഇത് കൊഞ്ച കോസ്റ്റ്ലി കോസ്റ്റ്ലിയാ എവിടെ വരും ഇത് ഒരു വൺ ഒരു വൺ ഡേ വൺ ഡേ ഒരു ഫാമിലി വന്ന് ഇങ്ങനെ തങ്ങുമ്പോൾ എവിടാ കൊടുക്ക വേണ്ടി 2500 ഫാമിലിക്ക് അത് എത്ര പേര് ഇരുന്നാലും പറയാം ഫോർ മെമ്പർ ആ ഓക്കെ വരുമ്പോൾ സിംഗിൾ വരുമ്പോഴും അതോ ഏതാവത് അവൈലബിലിറ്റി അപ്പോൾ സിറ്റുവേഷൻ പാർത്തിട്ട് അഡ്ജസ്റ്റ് പണി കൊടുക്കും ഓക്കെ അപ്പോൾ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് കമൻറ്റ് എല്ലാ പരിപാടികളുമായിട്ട് നമ്മുടെ ചാനലിന് നല്ല സപ്പോർട്ട് തരിക അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഓക്കെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ബിൽഡിങ് എന്തോ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു ബിൽഡിങ്ങാണ് കേട്ടോ അത് എന്താണെന്ന് വായിക്കാൻ പറ്റുന്നില്ല തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത് തമിഴ്നാടാണല്ലോ അപ്പോൾ റോഡൊക്കെ മഞ്ഞ് വീണ് കുതിർന്ന് കിടക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് രസകരമായ ഒരു കാലാവസ്ഥ ഈ കാലാവസ്ഥയിലൂടെ റൈഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു രസമാണ് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അതൊരു നല്ലൊരു ഫീല് തന്നെയായിരിക്കും
ഇപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കയറി നല്ലൊരു പൊടിച്ചായ കിട്ടുമെന്ന് നോക്കണം. പൊടിച്ചായ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പൊടിച്ചായ എന്ന് പറയുന്നത്. കടുപ്പത്തിൽ രാവിലെ ഒരു പൊടിച്ചായ കിട്ടുക എന്നുള്ളത്. ഇവിടെയൊക്കെ പിന്നെ ആറ്റിയിട്ട് പിന്നെ ഊറ്റിയെടുക്കുന്ന ചായകളായിരിക്കും, പൊടി ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിപ്പം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് പിന്നെ റൊട്ടിക്കടയിൽനിന്നാണ്. റൊട്ടിക്കടയെന്ന് പറയുന്ന ആ സ്ഥലത്ത് പിന്നെ എന്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്ന ഒരു ഇതിൻ്റെ പേര് റിലാക്സ് റിയൽ ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ ഇന്നലെ തങ്ങിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാൽപ്പാറയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായത്തോട്ടം ഇങ്ങനെ എന്താ പറയുക, രണ്ട് ഭാഗത്തും ഇടതൂർന്ന് നിൽക്കുന്ന ചായത്തോട്ടത്തിലോട്ട് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി നമ്മൾ ആ ഭാഗത്തോട്ട് ഇങ്ങനെ എൻ്റർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇതിപ്പം എന്താ പറയുക, റൈറ്റ് സൈഡിൽ പിന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. കാരണം എങ്ങനെയാണ് അവിടെയുള്ള കണ്ടൻസാർ എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം ആ ഭാഗങ്ങളിൽ പിന്നെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീടുകൾ, അതൊക്കെ ചായത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീടുകളാവാനാണ് സാധ്യത. അവിടെ താമസിക്കുന്ന കൊച്ചു കൊച്ചു എന്താ പറയുക, നല്ല രസകരമായ വീടുകൾ കേട്ടോ, ഇപ്പോഴും ആ ഒരു പഴമ നിലനിർത്തിപ്പോരുന്ന അവരുടെ ജീവിത എന്താ പറയുക പ്രതിസന്ധികളോ അല്ലെങ്കിൽ പിന്നെ വളരെ തുച്ഛമായ രീതിയിൽ വളരെ താഴ്ന്ന നിലയിൽ ജീവിച്ചു പോകുന്ന, എന്ന് വെച്ചാൽ എന്താ പറയുക വളരെ മിതമായ രീതിയിൽ രടുക്കും ചിട്ടയോടുകൂടി ജീവിച്ചു പോകുന്ന വ്യക്തികളുടെ ഒരു വീടുകൾ പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന ചെറിയ ചെറിയ വീടുകൾ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക തഴച്ച് വളർന്നു കിടക്കുന്ന, അല്ലെങ്കിൽ ഇടതൂർന്ന് നീണ്ടു പോകുന്ന ചായത്തോട്ടങ്ങൾ, അതിൻ്റെ ഇടയിലൊക്കെ അക്കേഷ്യ മരങ്ങളും പിന്നെ മറ്റ് എന്താ പറയുക എനിക്കറിയില്ല എന്താണ് പേരെന്ന്, അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം മരങ്ങളൊക്കെ കാണാം. അങ്ങനെയുള്ളൊരു ഭൂപ്രകൃതിയാണ് പിന്നെ ഈ പറയുന്ന റൊട്ടിക്കട എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ വാൽപ്പാറയിലോട്ട് ഇങ്ങനെ എൻട്ര് ചെയ്യുന്ന ഒരു പ്രവേശിച്ച് പോകുന്ന വഴിയേരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ. പിന്നെ കുറേ പോകുമ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ പിന്നെ ചായത്തോട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ടീ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പിന്നെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അവിടെ ചെറിയ അധികം വിലയില്ല, ഒരു റൂമിന് 4 പേര് താമസിക്കാമെന്ന് തോന്നുന്നു, 1000 രൂപയാണെന്നാണ് അവിടെ ഒരു പിന്നെ പോകുന്ന വഴിക്ക് കാണാൻ കഴിഞ്ഞത്. ആഹാ, എന്ത് രസകരമായ കാഴ്ചയാണെന്ന് നോക്കി. ഈ ചായത്തോട്ടത്തിൻ്റെ ചെറിയ ചെറിയ മുട്ടക്കുന്നുകൾ, അതിൻ്റെ നടുവിൽ ചെറിയൊരു ജല എന്താ പറയുക ഒരു അരുവി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ജലസ്രോതസ്, അടിപൊളി. വീണ്ടും നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ പോകുന്നത് എണ്ണയടിക്കാനാണെങ്കിലും അത് നമുക്ക് ഒരു കാഴ്ചയായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ യാത്രയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്കത് ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത് കാരണം രണ്ടും ഒന്നിച്ച് നടക്കും. ഇവിടെ ഇപ്പം റോഡ് സൈഡിൽ കുറച്ചൊരു വൈഡായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു പാറക്കുന്നിൽ കുറേ ഇങ്ങനെ എന്താ പറയുക പൂപ്പല് പിടിച്ചതുപോലെ കുറേ പച്ചപ്പ് ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന നല്ല രസകരമായ ഒരു കാഴ്ച. ലെഫ്റ്റ് സൈഡിൽ നല്ല ചായത്തോട്ടം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ചായത്തോട്ടം പടർന്ന് പടർന്ന് അങ്ങനെ വാൽപ്പാറയിലോട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആഹാ, അടിപൊളി. തീർച്ചയായിട്ടും നിങ്ങൾ വരാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് വന്നേക്കണം കേട്ടോ. ഒരു റിലാക്സ് തന്നെയാണ്, മനസ്സിൽ ഒരുപാട് കുളിരി പകരുന്ന ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഒരുപാട് ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നതിനിടയിൽ ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്ത് ഒന്ന് എന്താ പറയുക കടന്നു പോകാൻ പറ്റിയ ഒരു പ്രദേശമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്ന പ്രദേശം. ഇതിപ്പം നമുക്ക് പൊള്ളാച്ചി വഴിയും കയറി വരാം. പൊള്ളാച്ചി വഴി വരുമ്പോൾ നമ്മളിപ്പം ഒരു ഏകദേശം ഒരു 40 ഹെയർപിൻ വളവുകൾ കയറി ചുരം കയറിയിട്ടാണ് നമ്മൾ വാൽപ്പാറയിൽ എത്തുന്നത്. അല്ലെങ്കിൽ തൃശ്ശൂർ ചാലക്കുടി പിന്നെ അതിരപ്പള്ളി വഴി നമുക്ക് മലക്കപ്പാറ വഴി കയറി വരാം. അതും ഒരു ഗംഭീര ഒരു വരവ് തന്നെയാണ്. റോഡ് ഒരു പക്ഷേ അത്ര ഒരു നല്ല രസകരമായ ഒരു അനുഭവം ആയിരിക്കില്ല. ചാലക്കുടി വഴി, അതായത് അതിരപ്പള്ളി കഴിഞ്ഞ് നമ്മൾ മലക്കപ്പാറയിലോട്ട് എത്തുന്നത് വരെ റോഡ് അത്ര ഒരു രസകരമായൊരു യാത്രയായിരിക്കില്ല. ആകെക്കൂടി ഒരു കാനനപാതയാണ്, കാട്ടുവഴിയിലൂടെ വേണം കടന്നു വരാൻ. റോഡൊക്കെ കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ കയറി വരുമ്പോൾ വഴിയിലൊക്കെ കുരങ്ങന്മാരൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മൃഗങ്ങളിൽ നിന്നും നമ്മൾ വരുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, വല്ലപ്പോഴും കടന്നു വരുന്ന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരിക്കും. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴി നല്ല കുഴപ്പമില്ലാത്തൊരു വഴി തന്നെയാണ്. അത് ഒരു രസകരമായിട്ട് ഇങ്ങനെ കടന്നു പോരാൻ പറ്റും. വാ വാ വാ,
സത്യം പറഞ്ഞ രാവിലെ തന്നെ ഇറങ്ങിയത് വെറുതെ ആയില്ല എന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് വാൽപ്പാറ ടൗണിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ ആ വഴിയെങ്ങാനും പോയി എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പ് കാണുകയാണെങ്കിൽ ഒന്ന് പെട്രോൾ അടിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എന്താ പറയുക, ഈ വാൽപ്പാറയിൽ നിന്ന് നമ്മൾ തിരികെ പോവുകയാണെങ്കിൽ പിന്നെ പൊള്ളാച്ചി വഴിക്കാണ് പോകേണ്ടത്. പൊള്ളാച്ചി വഴി പിന്നെ പാലക്കാട് വഴി അങ്ങനെ എനിക്ക് തിരിച്ച് പോകേണ്ടത്. എൻ്റെ സ്ഥലം കോഴിക്കോടാണ്, കോഴിക്കോട് വടകരയാണ്, വടകര നാട്ടുകാരനാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള യാത്രയിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പ് കാണാനുള്ള സാധ്യത ഇല്ല എന്ന ഒരു കേട്ടറിവ് കൊണ്ടാണ് ഞാനിപ്പം വാൽപ്പാറ ടൗണ് തേടി ഇറങ്ങിയിരിക്കുന്നത്. അതിരാവിലെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, രാവിലെ ഒരു 7:30 അങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ മഞ്ഞ് വീണ് നനഞ്ഞിരിക്കുന്ന റോഡിലൂടെ ഈ രണ്ട് ഭാഗത്തും എന്താ പറയുക, ഇങ്ങനെ നിബിഡമായി കിടക്കുന്ന തേയിലത്തോട്ടത്തിലൂടെ പോകുമ്പോഴുള്ളൊരു ഫ്രഷ്നെസ്, അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഒറ്റക്കാണ്, തനിച്ച് ഒരു ബൈക്കിൽ ഇങ്ങനെ കുളിരി കൊണ്ട് കാഴ്ച കണ്ട് ഇങ്ങനെ പോകുന്ന ഒരു രസം അത് പറയാൻ പറ്റില്ല. ചായത്തോട്ടം, തേയിലത്തോട്ടം, ചായത്തോട്ടം, എവിടെ നോക്കിയാലും അയ്യോ ഇപ്പോൾ പണിവാളിയേനെ. സ്ട്രെയിറ്റ് റോഡാണെന്ന് കരുതി ഞാൻ നേരെ എടുക്കാൻ പോയിരുന്നു. അവിടെ ഒരു വണ്ടി കണ്ടത് കാരണേ എതിരെ ഈ ടേണിങ്ങിലൂടെ ഏതെങ്കിലും വണ്ടി വന്നിരുന്നെങ്കിൽ പണി കിട്ടിയാൻ കേട്ടോ. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇത്തരം വളവ് തിരിവുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്യണം, സത്യമാണ്. ആഹാ, എന്താ രസമുള്ള കാഴ്ചകൾ കണ്ടില്ലേ. നമ്മൾ ചില ഭാഗങ്ങളിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അത്തരം ഭൂപ്രകൃതിയിൽ ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് ഏതോ ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ ഒരു പ്രതീതിയാണ് തോന്നുക. അങ്ങനെയുള്ള ചില മൊമെൻസൊക്കെ നമുക്ക് കാഴ്ചകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരേ പിന്നെ എന്താ പറയുക, നിരപ്പിൽ പടർന്നു പോകുന്ന ചായത്തോട്ടങ്ങളാണല്ലോ നമുക്ക് കാണാൻ കഴിയുക. ഈ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും കാണാൻ പറ്റിയിരുന്നത്. എന്താ പറയുക, നമുക്ക് എപ്പോഴും പണി കിട്ടുക എന്നുള്ളതൊരു ശീലമായിപ്പോയി. മറ്റൊന്നല്ല പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മളിപ്പം ഒരു യാത്രക്കൊക്കെ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് യാത്ര ചെയ്യാൻ പാടില്ല, ബൈക്കേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരവസ്ഥ വന്നു. അങ്ങനെയൊരു നിയമം വന്നതോടുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വണ്ടിയുടെ ഹാൻഡിലിൻ്റെ മുകളിൽ പിന്നെ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വന്നു. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ ഹെൽമെറ്റിൻ്റെ മുകളിലായിരുന്നു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി ഒരു പിന്നെ ടോപ്പ് വ്യൂ കിട്ടി, കുറച്ചുകൂടി വൈഡായ രീതിയിൽ രണ്ട് സൈഡുകളിലെയും കാഴ്ചകൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റിയാണ്. ഇതിപ്പം ഈ സ്ലോപ്പുകളിൽ വച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചായത്തോട്ടത്തിൻ്റെ ഭംഗിയല്ലാതെ നമ്മളെ റോഡിൻ്റെ സൈഡിൽ നിന്ന് കയറിപ്പോകുന്നതോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്നതോ ആ ഒരു ഭംഗി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. പിന്നെ ഉള്ളൊരു പരിമിതി വെച്ചുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര അങ്ങ് ഷൂട്ട് ചെയ്ത് യാത്ര ചെയ്ത് എന്നേ പറയാൻ പറ്റൂ. ദൂരെ കാണുന്നതൊരു കോളേജാണെന്ന് തോന്നുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ടൗണിനോടടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത. ഒന്ന് പോയി നോക്കാം. അടാറ് സീനാണ് കേട്ടോ, അടാറ് സീൻ എന്ന് പറഞ്ഞാൽ അടാറ് സീന്. ഈ ചായത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാണുന്നുണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല സ്റ്റൈലായിട്ടുണ്ട്. സംഭവം നമ്മളിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലാണ് കേട്ടോ. വാൽപ്പാറ ടൗണിൽ നമ്മൾ പോയിട്ട് വന്നു, വാൽപ്പാറ ടൗണിൽ പോയിട്ട് നമ്മൾ അത് പെട്രോൾ അടിച്ചിട്ട് വന്നതാണ്. ഇതിപ്പം അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും ഇങ്ങോട്ട് വരുമ്പോഴും. എന്ന് പറഞ്ഞാൽ
പോകുന്ന വഴിക്കൊക്കെ പിന്നെ മലകളും മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും ഈ കണ്ണത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ചായത്തോട്ടങ്ങളും ഇത് മാത്രം ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ടൗണിൽ സ്വാഭാവികമായിട്ടും ഏത് ഒരു ടൗണിനെയും പോലെ തന്നെ പ്രത്യേകിച്ചും ഒരു തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഒരു സ്വഭാവമുള്ള ഒരു ടൗണ് തന്നെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ രാവിലെ തന്നെ ആൾക്കാർ അവരുടേതായ തിരക്കുകളിലാണ്, സ്കൂളിൽ പോകുന്ന തിരക്കുണ്ട്, പിന്നെ ഷോപ്പ് തുറന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കാനുള്ള തിരക്ക്. ഇതിനൊക്കെ ഇടയിൽ പോയിട്ട് നമ്മൾ ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് പോയിട്ട് വെറുതെ പണിയാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആ ടൗണ് കണ്ടിട്ട് ഇങ്ങ് പോന്നു. ഇതാണ് വാൽപ്പാറ എന്ന് പറയുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു ആകാശ കാഴ്ച കേട്ടോ. മനോഹരമായ രീതിയിൽ ചായത്തോട്ടത്തിൻ്റെ കാഴ്ച തന്നെ അതിമനോഹരമാണ്. നമ്മളത് മുകളിൽ നിന്ന് കാണുകയോട് ചെയ്യുകയാണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഈ ഡ്രോണ് വെച്ച് ഷൂട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് എന്താ പറയുക, റോഡിൽ നിന്ന് കാണുമ്പോൾ കാണാൻ കഴിയാത്ത ഈ ജലാശയം കണ്ടില്ലേ, ഇതിൻ്റെ നടുവിലൂടെ ഒഴുകി പോകുന്ന ഒരു ജലാശയമൊക്കെ കണ്ടില്ലേ, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കൂടി സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസ് നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെ തൽക്കാലം ഞാനൊരു ബൈ ബൈ പറയുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ നേരെ പൊള്ളാച്ചി ഭാഗത്തോട്ട് പോവാണ്. കേരളം പിടിക്കണം. ഇന്നലെ കണ്ട നമ്മളെ ഷമീർ യൂസഫ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് ഒന്നുകൂടി ഷമീറിനെയും യൂസഫിനെയും കണ്ടിട്ട് പിന്നെ വാഗമണ്ണിലേക്കൊന്ന് പോകണമെന്നുണ്ട്. അല്ലെങ്കിൽ നേരെ കോഴിക്കോടിന് പിടിച്ചിട്ട് പിന്നൊരു ദിവസം നമുക്ക് വാഗമൺ ട്രിപ്പ് പിടിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.